ഫ്ലവേഴ്സ് മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കല്ലേ ഉപ്പമുളകിലെ താരങ്ങളെല്ലാം പ്രേക്ഷകർക്ക് സുപരിചിതരായി മാറിയവരാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരങ്ങളും വേണ്ടാട്ടത്തിലാണ് ഫോട്ടോഷൂട്ട് വിശേഷങ്ങളും സിനിമയെക്കുറിച്ചുമെല്ലാം വാചാലരായി താരങ്ങളെത്തുന്നുണ്ട് ഉപ്പമുളകിനെക്കുറിച്ച് താരങ്ങളും കൃത്യമായി പ്രതികരിച്ചിരുന്നില്ല ഉപ്പമുളകിൽ നീലുവായി എത്തുന്ന നിഷ സാരംഗിന്റെ പുതിയ ചിത്രം വൈറലായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ പ്രകാശൻ പറക്കട്ടെ എന്ന സിനിമയുടെ പൂജാ ചടങ്ങിനിടയിലെ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ നിഷാ സാരംഗ് അഭിനയിക്കുന്നുണ്ട് പുതുപുത്തൻ മേക്കോവറുമായാണ് നിഷാ സാരംഗ് ചിത്രത്തിലെത്തുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഹെയർ സ്റ്റൈലും മോഡേണായുള്ള വസ്ത്രധാരണവും കിടുക്കി എന്നാണ് ആരാധകരുടെ കമന്റുകൾ നാളുകൾക്ക് ശേഷം നീലുവിനെ കാണാനായതിന്റെ സന്തോഷമാണ് പലരും പങ്കുവച്ചത് അടുത്തിടെയായിരുന്നു ബിജു സോപാനവും നിഷാ സാരംഗും കസ്കസ് എന്ന യൂട്യൂബ് ചാനലുമായി എത്തിയത് ചാനലിലൂടെ പങ്കുവെക്കുന്ന വിശേഷങ്ങളെല്ലാം ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് അജു വർഗീസും ധ്യാൻ ശ്രീനിവാസനും ഒരുമിക്കുന്ന സിനിമയായ പ്രകാശൻ പറക്കട്ടെ എന്ന സിനിമയുമായാണ് നിഷാ സാരംഗ് എത്തുന്നത് ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സൈജു കുറുപ്പ് ദിലീഷ് പോത്തൻ മാത്യു തോമസ് തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട് പിശാഖ് സുബ്രഹ്മണ്യം അജു വർഗീസ് ടിനു തോമസ് ഇവരാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണെന്ന പ്രത്യേകതയുമുണ്ട് കുപ്പുമുളകിലെത്തിയതോടെയായിരുന്നു നിഷാ സാരങ്ങിന് ആരാധകർ കൂടിയത് കുഴുമടിയനായ ബാലുവിനെയും മക്കളെയുമെല്ലാം കൃത്യമായി നോക്കുകയും വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യുന്നതും നീലുവാണ് നീലുവായുള്ള വരവിന് ഗംഭീര സ്വീകാര്യതയാണ് തുടക്കം മുതലേ ലഭിച്ചുകൊണ്ടിരുന്നത് ഇത്രയും ഹിറ്റാവുമെന്ന് കരുതിയിരുന്നില്ലെന്നും നിഷാ സാരംഗ് പറഞ്ഞിരുന്നു ബിജു ചേട്ടനായുള്ള സ്ക്രീൻ കെമിസ്ട്രിയെക്കുറിച്ചും താരം വാചാലയായിരുന്നു സ്ക്രീനിലെ മക്കൾ ഉൾപ്പെടെ ഏഴ് മക്കളാണ് തനിക്കെന്ന് നിഷ സാരൻ പറഞ്ഞിരുന്നു പരമ്പരയിലെ പോലെ തന്നെ ജീവിതത്തിലും അച്ഛനും അമ്മയുമായാണ് ആ മക്കൾ തങ്ങളെ കാണുന്നതെന്നും ഇരുവരും പറഞ്ഞിരുന്നു